ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഫുള്ളി പറയിട്ട് വന്നിട്ടുള്ള ഗൈസ്, കാരണം നമ്മൾ സുതി അണ്ണൻ്റെ വേൾഡിലാണ് നമ്മൾ വന്നിട്ടുള്ള ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വലിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് മോനെ. നമ്മുടെ നെതറൈറ്റ് സുതി ആയിരുന്നു ഇത് ഇത്രയും കാലം യൂസ് ചെയ്തതെന്ന്. ഇപ്പം നെതറൈറ്റ് ക്രീപ്പ് മല്ലു ക്രീപ്പർ പറ്റിയാണ് ഇനി ഇത് മുതൽ യൂസ് ചെയ്യുമ്പോൾ ഗൈസ് സെറ്റ് ചെയ്യും. നമ്മളെ സുതി അണ്ണൻ്റെ ഇതാണ്, ഇത് പൊട്ടിച്ചെടുക്കുക ഗൈസ്. ആ ആക്സ് എടുത്തിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, പൊട്ടിക്കാൻ ഗൈസ്. ഓക്കെ, സുധിയെണ്ണ നമുക്ക് മത്തിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സുധിയെണ്ണ നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് വീട്ടിൽ പൊരിച്ചതാണെന്നൊക്കെ പറയണ്ടായിരുന്നു ഒന്ന് വേൾഡിനോട് തരുമ്പോൾ. അപ്പം നമുക്ക് ആർമർ ഇടാം ഗൈസ്. നമ്മളെ സുധിയെണ്ണന് പേപ്പറാണ്. അപ്പം നമ്മളെല്ലാം ഒന്ന് ചെയ്യും ഗൈസ്. സുധിയെണ്ണന് ഇതുവരെ ആയിട്ട് ലേറ്റർ എടുത്തിട്ടില്ല. സുധിയെണ്ണ ഇനി ലേറ്റർ എടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു 50-ാമത്തെ എപ്പിസോഡിൻ്റെ ഉള്ളിലിട്ടാണ്. നമുക്ക് ഇനി ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ മറ്റേ ബോർഡ് ഗൈസ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇതാണ് ആ ബോർഡ് ഗൈസ്, അതായത് ഓരോരുത്തരുടെ പേര് എഴുതുന്നത്. പിന്നെ സുധിയെണ്ണം വേൾഡ് ഡോൾഡോഡാക്കി ഡേ വണ്ണിൽ തന്നെ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് സ്ഥലം കണ്ടോ, ഒരു നെതർ പോർട്ടൽ. ഇതിൻ്റെ ബാക്കിലൊരു സീക്രട്ട് സ്ഥലമുണ്ട് ഗൈസ്. മനസ്സിലായി പൂട്ടിട്ടേക്കണ ഗൈസ്. ഇതാണ് ബാമ്പൂ, ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതൊരു മൈനാണ്, അവിടെ പോകുന്നില്ല. അവിടെ നല്ല മോബ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ സുധിയണ്ണൻ്റെ നെതർവാട്ടിൻ്റെ സ്മോൾ ഫാമാണത്. പിന്നെ നമ്മളെ സുധിയണ്ണൻ്റെ ഫാമാണ് അല്ല ഹൗസാണത് ഗൈസ്. കേട്ടോ, സെറ്റ് ഹൗസാണ് ഗൈസ്. കേട്ടോ, ടെക്സ്റ്ററിങ് ഒക്കെ ചെയ്ത് കൊണ്ടാണ് ആൾ ബേസ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മളെ മീനുകുട്ടീനെ കാണാൻ വന്നാണ് ഗൈസ്. നമ്മൾ മീനുകുട്ടി എറിയോ, നമ്മളെ മീനുകുട്ടി ഇതവിടെ. മീനുകുട്ടി സുഖമാണോ? അപ്പം മീനുകുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. നെതറൈറ്റൊക്കെ കാണുന്നു ഗൈസ്. ഇത് സുധിയാണ് ഷോർട്ട് ചെയ്യേണ്ട മുമ്പുള്ളതാണോ അറിയില്ല. അപ്പം നമുക്ക് ഇവിടെ ചെസ്റ്റിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ സുധിയണ്ണൻ്റെ ബേസ്. ഓക്കെ, ഇതാണ് നമ്മളെ സുധിയണ്ണൻ്റെ പെവർ ബേസ് ഗൈസ്. ഓക്കെ, ഇവിടെ എൻഡർ ചെസ്റ്റൊക്കെ ഉണ്ട്. ഓ, ഇതിൽ മത്തിയൊക്കെ ഉണ്ട് ഗൈസ്. ഓ, ട്രൈഡൻ്റ് ഗൈസ്, ഗോഡ് ലെവൽ ട്രൈഡൻ്റ് ആണ് ഇത് ഗൈസ്. ഓക്കെ, ഓ ഇത് സുധീസ് ഫോർച്യൂൺ അല്ലേ. നമുക്കിനി ഇവിടുന്ന് പോവാം ഗൈസ്. ഒരു ടോടം നമ്മളതിലുണ്ട്, ഒന്നും വേണ്ട. അയ്യോ, പിന്നെ ഇതാണ് നമ്മുടെ സുധിയമ്മയുടെ കൊല്ലാൻ്റെ ഇത്. പിന്നെ ഇതാണ് നമ്മുടെ സുധിയമ്മ സീക്രട്ട് എൻചാർമെൻ്റ് റൂം. ഇത് ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ് എല്ലാം. ഇത് നമ്മളെ സുധിയണ്ണൻ്റെ കുതിരയുടെ ഹൗസാണ്, സ്റ്റേബിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇതാണ് നമ്മളെ സുധിയണ്ണൻ്റെ ചിക്കൻ ഫാം. ഇത് പൊട്ടിച്ചിട്ട് പോവാണ് ഗൈസ്. സുധിയണ്ണ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സോറി, ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിങ്ങനെ കയറി പോകണ്ടേ. എന്താ ഇതാണ് ചിക്കൻ ഫാം. ഇതിലൊന്നും ഉണ്ടാവില്ല, കാരണം കഴിഞ്ഞ ദിവസം ഇത് വന്നിട്ടായിരുന്നു. ഓ, എട്ടെണ്ണം ഇനി ഉണ്ട് ഗൈസ്. ഓക്കെ, സുധിയണ്ണൻ്റെ ഫാം കയറ് ഗൈസ്. ഓക്കെ, അയ്യോ, ഞാൻ അതായത് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കൺട്രോൾ ഗൈസ് ഉണ്ട്, ട്രാപ്പ് ഡോർ വെള്ളം പറഞ്ഞ് വെച്ചിരുന്നത്. അതാണ് നമ്മുടെ സുധിയണ്ണൻ്റെ സീക്രട്ട് എൻജോയ്മെൻറ്റ് ഏരിയ. അവർക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് ഉണ്ടോ, അവിടെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ആ കാർപ്പറ്റിൽ കയറി പോയാൽ മതി. അപ്പം നമുക്ക് അവർക്ക് പോവാം. നല്ല ലാഗ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവർക്ക് പോവാം ഗൈസ്. ഇതാണ് നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. വളരെ രുചിയുടേതായിട്ടുണ്ട്. ഓക്കെ, അയ്യോ, ഇതാണ് നമ്മളെ ഇത് കയറി നിന്നാൽ തന്നെ താവുന്നതാണ് എൻ്റെ ഓർമ്മ. കാരണം ഇത് ഇതിലോട്ട് കയറണം. ഇതെന്താ കയറാത്ത? ആ നീ ഓക്കെ, ഇവിടെ ബട്ടനൊക്കെ ഇട്ടു. ഇവിടെ ബുക്ക്സ് അപ്പത്തിൽ വരണ്ടാവും. ഇല്ല ഗൈസ്, എല്ലാം സുധിയണ്ണൻ്റെ ഇവിടെ ബ്രിച്ച് എൻജോയ്മെൻറ്റ്. നമ്മളതിൽ എന്തെങ്കിലും എൻജോയ് ചെയ്യാൻ ഉണ്ടാവും? ഒന്നുമില്ല എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പം ഫുഡ് കടിക്കട്ടെ ഗൈസ്. ഫുഡ് തീരെ ലോ ആണ്, തീരെ ലോ ആണ്. ഓക്കെ, നമ്മുടെ കോഡ് നമ്മളെ മത്തി ഗൈസ്. എന്നാ മാസ ഉപ്പ് കുറച്ച് കൂടുതലായിട്ടോ. ഞാൻ വെറുതെ തന്നെ ഇത് റിട്ടെയിൽ ട്രേഡൻ്റിൻ്റെ ഓർമ്മയാണ് എനിക്ക്. ഓക്കെ, നമുക്കിവിടുന്ന് പോവാം. ആ, അതാണ് നമ്മളത്. നമ്മളെ കുതിരയുടെ പേരെന്തായിരുന്നു ഗൈസ്? നമുക്ക് പോയേക്കാം കുതിരയുടെ പേര്. സുന്ദരി ഗൈസ്. അപ്പോൾ അതാണ് നമ്മളെ കുതിരൻ്റെ പേര്. അയ്യോ അയ്യോ, ഇതെന്താ ട്രൈഡൻ്റ് മാറ്റത്തില്ല. ട്രൈഡൻ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇതാ അവിടെ തന്നെ നമ്മളെ നല്ല സുധിയെണ്ണം ഹാൻഡ് മേഡ് ഉണ്ടാക്കിയ ഇതാണ്. പാലും പിന്നെ കുളം. ഓ,
കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നി കേട്ടത്. ഇവിടെ അല്ലേ മറ്റേ, ആ ഇതാണ് ബീഫ് ഫാം ഗൈസ്. ഇതാണ് നമ്മളെ സുധാമന്റെ ബീഫ് ഫാം. കണ്ടോ അവിടെ ബീഹൈവ് കാണുന്നുണ്ട് തോന്നുന്നു. അവിടെ ഫുഡ് അടിക്കട്ടെ ഗൈസ്. ഫുഡ് ഒറ്റ അടിക്ക് ലോ ആണ് ഗൈസ്. എന്താണെന്ന് അറിയില്ല, എന്തോ സീൻ അറിയില്ല. ഓ ബീ ഒക്കെ അവിടെ ഉണ്ട് ഗൈസ്. ഒരു മിനിറ്റ്, സെറ്റിങ്സിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. ഹാർഡ് മോഡിൽ ഞങ്ങൾ ഇടുന്നില്ല ഗൈസ്. അതാണ് പെട്ടെന്ന് ഫുഡ് ലോ ആണ്. പിന്നെ മണ്ടാൻ കുറച്ച് ചൂട് കുറവായിരിക്കുന്നു എൻ്റെ ഓർമ്മ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ബാക്ക് അടിച്ച് പോവാം. പിന്നെ എപ്പോയി കുറച്ച് കൂട്ടിയിട്ടേക്കാം ഗൈസ്. അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ലാഗ് ഉണ്ടാവാൻ സാധ്യത. അത്യാവശ്യം നല്ല ലൂട്ടുണ്ട് ഗൈസ്. ഡീസൻ്റ് ആയിട്ടുള്ള ലൂട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ബാക്ക് പോവാം. ഇവിടെയാണ് നമ്മളെ സുധിയണ്ണൻ്റെ മെയിൻ ഫാം. ഹായ് സോറി, നമ്മൾ ണ്ടോ ഒരു കറുത്തത് കണ്ടോ എന്നാലും സുധിയണ്ണൻ്റെ ഇത് ഗൈസ്. ഓക്കെ, അപ്പം അയ്യോ ഇല്ലേ, ആ ഇനി നമുക്ക് വാട്ടർ ബക്കറ്റ് എം എൽ ജി ചെയ്യാം. സുധിയണ്ണ എപ്പോഴും ചെയ്യാൻ കഴിയാതെ വിടുന്ന എന്നും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇനി നമ്മൾ പ്രോണോക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രോണ് ഗൈസ്. സുധിയണ്ണി ഇപ്പൊ എന്താ നമ്മളെ സുധിയണ്ണൻ്റെ സ്ഥലം ഗൈസ്. ഓക്കെ, നമ്മള് ഗൈസ് ഇതാണ് നമ്മളെ സുധിയണ്ണൻ്റെ ഇത്. നമുക്ക് പിന്നെ കയറി പോകാനുള്ളത് സൗണ്ട് സെൻ്റർ. പിന്നെ മൈനിങ് ഏരിയ പിന്നെ ഇപ്പൊ കാണിക്കണില്ല കേട്ടോ. എന്താ പോകത്തെ, ഓ എന്താ പോക്ക് ഗൈസ്. സോസം കിട്ടുന്നു, എന്താ ഗൈസ് സോസൊന്നും കാണിക്കാത്ത. ഓ ഇത് സോൾട്ട് സാൻഡ് ഇട്ടിട്ട്, അയ്യോ ഇവിടെയാണ് ചാടൽ ഗൈസ്. കണ്ടോ നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. അപ്പം നേരത്തെ പോലെ തന്നെ സോൾട്ട് സാൻഡിൻ്റെ സ്ഥലത്ത് കയറി കാണി. സുധിയണ്ണൻ്റെ കുറേ ഫാംസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കണം ഗൈസ്. വേൾഡിൽ കുറേ കാണിക്കാനും സംഭവമൊക്കെ ഉണ്ട്. എൻഡ്രാഗനെ കൊന്നില്ലെങ്കിലും അതൊന്നൊരു പ്രോബ്ലം അല്ല ഗൈസ്. എൻഡ്രാഗനെ കൊന്നില്ല എന്നുള്ളത് അതൊന്നൊരു പ്രോബ്ലം അല്ല. ഫയർ ഹാസ്പിറ്റൊക്കെ എന്തെങ്കിലും സുഖമായിരുന്നു. നമ്മൾ സുധിയണ്ണൻ്റെ ബേസിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഫാമുകളൊക്കെ എവിടെ ആയിരുന്നു, ഞാൻ മറന്നു പോയല്ല ഗൈസ്. ആ ഫാം കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഫാം കണ്ടുപിടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ സുധിയണ്ണൻ്റെ ഫാമിങ് ഏരിയകൾ അവിടെ നിന്ന് കാണുന്നു. കുറേ ഒബ്സർവറൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അടുക്ക് പോവാം. സുധിയണ്ണൻ്റെ ഫാമാണത്. ഇതൊരു ഫാമിൻ്റെ മെലാൻ പമ്പിങ് ഫാമുണ്ട്, ഷുഗർ കെയിൻ ഫാമുണ്ട്, എല്ലാം അവിടെ വർക്കിംഗ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു പിസ്റ്റം ഇപ്പം ഒന്ന് പോയിട്ടുള്ള എല്ലാ ചെസ്റ്റിലും നീങ്ങുന്നുണ്ട്. ഓ മെലാണൊക്കെ അത്യാവശ്യം ഉണ്ട് ഗൈസ്. അപ്പം ഏത് ആളെ ശവാണോ നമ്മൾ ഇതിട്ടുണ്ട്. നമുക്ക് നെതറേറ്റ് സ്റ്റെബിളേറ്റ് വേണ്ട ഗൈസ്. ഓക്കെ, അപ്പം ഷുഗർ കെയിനാണ് ഗൈസ്. അല്ലെങ്കിൽ ഷുഗർ കെയിന് വല്ലാണ്ട് ഉണ്ടാവില്ലല്ലേ. ഇത് ഓഫാക്കിയ ഇത് എല്ലാ ഫാമും ഓഫാവും. പക്ഷേ ഇത് ഓണാക്കി എല്ലാം നല്ല ഇതിൽ വർക്കാവും. ബാമ്പു അതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഫാംസ് ഇറങ്ങി. നമ്മളെ സുധിയണ്ണൻ്റെ ബേസിൻ്റെ പോർട്ടലിൽ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. വീഡിയോ നല്ല ലെങ്ത്തിൽ ഉണ്ടാവും. ഇപ്പോൾ ബേസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെയാണ് പോർട്ടൽ ഗൈസ്. ഉണ്ടോ ആ ജംഗിളിൻ്റെ ആ ഒരു മിസ്റ്റീരിയസ് പോർട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, സുധിയണ്ണനൊക്കെ എങ്ങനെ ഈ പൊളിഞ്ഞ പാലത്തിൽ പോകണമെന്ന് അറിയില്ല ഗൈസ്. മധുരവാട്ട കണ്ടോടെ ഗൈസ്. ഓക്കെ, ഇതൊക്കെ നാച്ചുറൽ ഒക്കെ സ്ട്രോങ്ങായിരിക്കും. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുമ്പോൾ എനിക്കറിയില്ല. കാരണം മധുരപ്പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര അപാര അച്ഛന് ആ സോണ്ടി കട നന്ദി ഓർമ്മ. കാരണം എല്ലാ വേൾഡ് റോഡിലും സ്പൈഡറും സോണ്ടി കട കാണുന്നു. ചാവോ അയ്യോ, ഏ നമുക്ക് ഒന്ന് പോകാം ഗൈസ്. ഒറ്റ ഡാമേജ് എടുത്തിട്ടില്ല ണ്ടോ കല്ല വേൾഡ് വേണ്ടി വരുന്നു. ഇപ്പതാ നമ്മളെ രണ്ട് സെറ്റായി. അപ്പൊ ഇവിടെ ഇവിടുത്തെ എന്താ വരുന്നു, ഇവിടെ നമ്മളെ സ്പൈഡർ ഫാം. സ്പൈഡർ ഫാമിൽ എത്തിയിട്ടാണ്. അല്ല എത്താ മതി, പുള്ളിയല്ലോ അല്ലേ. ഞാൻ വിചാരിച്ച കുറച്ച് അത്യാവശ്യം ഉള്ള ദൂരം ഉണ്ടായി. ഓ മോനെ കുറേ ഇതുണ്ട്.
ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വാളോടെ ആ വാൾ ചെയ്യുന്നത് കിട്ടും. പാറാസ് പറ്റും കൂടി ഉണ്ടെങ്കിൽ കത്തിച്ചു പോകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെ ഈ ബോ വെച്ച് കൊല്ലും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ